Doctor Indu Suji Pitcher Portani, the Lavakum Barimade, the Matu Rajangal like Ankul Namaloku Gianangilum, Atharatilana, Valiri Dil Tene Roga Viaben Mundagunu, America Loka Ankul Suji Pianangadana, Pradiparikinadum, Anganangil Polum, Inipolpala Aruki Victorum Abipri Pernu, the end of the Shaman and Perkumi Rogamara, Jeradosha Panipole, Idvanu Pogum in the Barinu. Idartatlomakron election angle Enganiana, Pumine, Atra Arugitra, Bagataka Kariella, Omicron and Kaparinu Ningil Polamatolum, Haikanam. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് നമുക്ക് ഒമിക്രോൺ ഡിലക്ഷനങ്ങൾ ഒമിക്രോൺ നമ്മൾ ഡെൽറ്റ വൈറസിനും അതുപോലെ ആദ്യത്തെ കോവിഡ് വന്ന സമയത്തും പനി വരണ്ട ചുമ ശ്വാസം മുട്ടൽ മണം കിട്ടാതിരിക്കുക സ്വാദ് കിട്ടാതിരിക്കുക വയറിളക്കം ശരീരവേദന തലവേദന ഇതാണ് ഈ ഏഴ് ലക്ഷണങ്ങളാണ് വളരെ കോമൺ ആയിട്ട് പേഷ്യൻസിൽ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ഒമിക്രോൺ വന്ന സമയത്ത് കൂടുതൽ ആളുകൾക്കും അപ്പർ റെസ്പിറേറ്ററി ടാക്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് കാണുന്നത് അതായത് പനി തൊണ്ടവേദന തലവേദന ശരീരവേദന ക്ഷീണം ചുമ വളരെ ചെറുതായിട്ട് ഇത്തരത്തിലാണ് ഈ ഒരു ഒമിക്രോണിൽ കാണുന്നത് പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഇതാണ് കോമൺ ആയിട്ട് കാണുന്നത് നമ്മൾ ആദ്യത്തെ ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഡെൽറ്റയുടെ സമയത്തും അതുപോലെ കോവിഡിൻ്റെ തുടക്കത്തിൽ 40% മുതൽ 50% ആളുകൾക്ക് ലക്ഷണങ്ങൾ ഇല്ലായിരുന്നു 40% മൈൽഡ് കോവിഡ് ആയിട്ട് വരും ബാക്കിയുള്ള 15% മോഡറേറ്റ് ടു സിവിയർ കോവിഡ് വരാറുള്ളത് 5% മാത്രമാണ് ക്രിട്ടിക്കൽ ആയിക്കൊണ്ടിരുന്നത് പണ്ടത്തെ കോവിഡാണ് ഇപ്പോൾ അതിൻ്റെ ശതമാനം വളരെയധികം കുറഞ്ഞിരിക്കുകയാണ് അതായത് ഏകദേശം 80% മൈൽഡ് ആണ് ഇപ്പോൾ ബാക്കിയുള്ള 20% വളരെ കുറച്ച് ആളുകൾക്ക് ലക്ഷണം ഉണ്ടാകുകയും ബാക്കിയുള്ള ആളുകളിലോട്ടാണ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ക്രിട്ടിക്കൽ ആവുന്നുള്ളൂ ഇങ്ങനെ പറയുമ്പോഴും ഒത്തിരി ലൈറ്റായിട്ട് എടുക്കാൻ പാടില്ല അതിനൊരു മൂന്ന് ഫാക്ടറുണ്ട് അതായത് എപ്പോഴാണ് ഒമിക്രോൺ അപകടകാരിയാകുന്നതെന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ ശരീരത്തിലോട്ട് കയറുന്ന വൈറൽ ലോഡ് ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമുക്ക് ശക്തി കുറഞ്ഞ ആളാണെങ്കിൽ പോലും അവർക്കൊരു ചെറിയ ഫൈറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് അതൊരു 100 എണ്ണം ഒരുമിച്ച് വന്നാൽ നമ്മുടെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റാതെ വരാം അതുപോലെ അതിന് പകരം ഒരു 1000 അല്ലെങ്കിൽ 10,000 നമ്മുടെ ശരീരത്തിലോട്ട് കയറി അത് ഡേഞ്ചറാണ് ഇപ്പോൾ വൈറൽ ലോഡ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എബോള വന്ന സമയത്തും അതുപോലെ നിപ്പ വന്ന സമയത്തും കോവിഡിൻ്റെ ആദ്യ തരംഗത്തിലെല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ് ആരോഗ്യ പ്രവർത്തകർക്ക് അസുഖം വന്നാൽ വളരെ കാഠിന്യമാകാൻ വളരെ സാധ്യത കൂടണം വൈറസിൻ്റെ ലോഡ് വളരെ കൂടുതലും അതാണ് ആദ്യത്തെ ഫാക്ടർ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എത്ര മിനിറ്റ് ഈ വൈറൽ ലോഡ് കിട്ടുന്നു എന്നുള്ളതാണ് അതായത് 2 മിനിറ്റ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് കുറച്ച് വൈറസ് ശരീരത്തിലോട്ട് കയറും 10 മിനിറ്റ് കയറിയാൽ അതിനേയും കാട്ടും കൂടുതൽ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എത്ര വൈറസ് കയറുന്നു ×10 അല്ലെങ്കിൽ എത്ര വൈറസ് കയറുന്നു ×20 അപ്പോൾ എത്ര മിനിറ്റ് എക്സ്പോഷർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് രണ്ടാമത്തെയാണ് ഇതിനൊരു റോക്കറ്റ് സയൻസ് ഒന്നും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇനി മൂന്നാമത്തെ കാര്യം രോഗിയുടെ പ്രതിരോധ ശക്തി രോഗിയുടെ പ്രതിരോധ ശക്തി എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ വാക്സിൻ ഉണ്ട് വാക്സിൻ എടുത്തത് കാരണം കുറേയൊക്കെ ഫലപ്രദമായ പ്രതിരോധ ശക്തി ഇതിനെതിരെ നമുക്കുണ്ട് അപ്പോൾ ഈ മൂന്ന് ഫാക്ടറും അനുസരിച്ചാണ് ഒരു രോഗി ബാഡ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് ഒമിക്രോൺ അസച്ച് പവർ കുറഞ്ഞ ഒരു വൈറസാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള എല്ലാ പഠന റിപ്പോർട്ടും അനുസരിച്ച് പവർ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കോവിഡിൻ്റെ പഴയ ഒരു വൈറസിനെ കാട്ടും കുറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈറൽ ലോഡ് കൂടാതിരിക്കാനും ടൈം ഓഫ് എക്സ്പോഷർ കുറയ്ക്കാനും നിങ്ങളുടെ പ്രതിരോധ ശക്തിയെ നോർമലായിട്ട് നിലനിർത്തുകയും ഈ സമയത്ത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു മരണങ്ങളും മറ്റ് ബുദ്ധിമുട്ടുകളും തടയാനായിട്ട് കഴിയും ഇപ്പം ലൈറ്റായിട്ട് എടുത്തെടുത്ത് ഒത്തിരി ലൈറ്റാക്കരുത് ഈ ഒരു കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിക്കുക സർജിക്കൽ മാസ്കിനോടൊപ്പം ഒരു ക്ലോത്ത് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഏകദേശം ഒരു 90% മുതൽ 95% പ്രൊട്ടക്ഷൻ കിട്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ആൾക്കൂട്ട് നമ്മളൊരു അടഞ്ഞ മുറികളിൽ ഇരിക്കുകയാണെങ്കിൽ N95 തന്നെ ധരിക്കുക റൂമിൽ വായു സഞ്ചാരം ഉറപ്പുവരുത്തുക ജനാലുകൾ തുറന്നിടുക ഫാൻ ഓണാക്കിയിടുക ഇപ്പം ജനാലുകൾ തുറക്കാൻ പറ്റിയില്ലെങ്കിൽ ഡോറ് തുറന്നിട്ടതിന് ശേഷം ഫാൻ ഓണാക്കുക അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ക്രമീകരണം നടത്തുക ഒരിക്കലും മാസ്ക് ഊരി ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കാതിരിക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്പീഡും സ്പ്രെഡും കുറയ്ക്കുക ഈ വൈറൽ ലോഡ് കുറയ്ക്കുക വരികയാണെങ്കിൽ പോലും ഒരു ചെറിയൊരു അസുഖം പോലെ വന്നു പോകാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പം ഈ ഒരു കാര്യങ്ങൾ ജനങ്ങളോട് കൂടുതലെത്തിക്കുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടൈം വൈറൽ ലോഡ് അതുപോലെ രോഗിയുടെ പ്രതിരോധ ശക്തി രോഗിയുടെ പ്രതിരോധ ശക്തിക്ക് വേണ്ടി 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങുക ദിവസവും നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഒരു ഓരോ 25 കിലോയ്ക്കും 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഫ്രൂട്ട്സ് അടങ്ങിയ ആഹാരങ്ങൾ ദിവസവും കഴിക്കുക പിന്നെ അതുപോലെ തന്നെ മൈദ അടങ്ങിയ ആഹാരങ്ങളോ അമിതമായ മധുരപാനീയങ്ങളോ ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മുടെ പ്രതിരോധ ശക്തി നേടുക അതിനുവേണ്ടി ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല ഈ അസുഖത്തിനെതിരെ നമ്മുടെ ശരീരം ഓൾറെഡി ആൻറ്റിബോഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് വാക്സിൻ വഴി
അത് കൂടാതെ നമ്മുടെ ശരീരത്തിന്റെ നോർമൽ പ്രതിരോധ ശക്തിയെ നിലനിർത്തുക മാത്രമാണ് ചെയ്യേണ്ടത്. ഡോക്ടർ, അതായത് നിലവിൽ ഇപ്പോൾ ഈ അടച്ചിടൽ, നമ്മൾ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നേരത്തെ ലോകരാഷ്ട്രങ്ങളെല്ലാം കോവിഡിന്റെ ആദ്യ വകഭേദങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ അതിനെയൊക്കെ തരണം ചെയ്യാൻ നടത്തിയ പ്രതിരോധ പ്രവർത്തനം. ഇനിയും ഒരു അടച്ചിടലിലേക്ക് പോകുമോ കാര്യങ്ങൾ? ഇനി ഒരു അടച്ചിലിലോട്ട് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ എപ്പോഴാണ് അടച്ചിലിൽ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ ആരോഗ്യ മേഖല തകരുന്നത് പോലൊരു അവസ്ഥ ഉണ്ടായാൽ മാത്രം. അതായത് പല രാജ്യങ്ങളിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് 250 ഡോക്ടർമാർക്കും നഴ്സുമാർക്കും അവിടുത്തെ ആ ഹോസ്പിറ്റലിൽ മൊത്തം ഷട്ട്ഡൌൺ ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം കോവിഡ് ഉള്ള സമയത്ത് ആരോഗ്യ പ്രവർത്തകർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ക്വാറന്റൈനിലോട്ട് പോകേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം വരുവാണെങ്കിൽ സാധാരണ രോഗികൾക്ക് ചികിത്സ കിട്ടാനുള്ള അവസരങ്ങൾ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ അതൊരു ഡേഞ്ചറസ് ആണ്. നമ്മളെ ഒരു ചെറിയൊരു മെസ്സേജ് കൂടെ ഉണ്ട്, എപ്പോഴാണ് ഈ അസുഖം നമ്മൾ പകരുന്നത് എന്നുള്ളത് വ്യക്തമായി അറിയുക. കാരണം 2 ദിവസം ലക്ഷണത്തിന് മുമ്പാണ്, പനിക്ക് മുമ്പാണ് ഈ അസുഖം പകരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗിക്ക് ഉണ്ടാവുന്നത് പനി ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു ക്ഷീണം, ചെറിയ നല്ല ബോഡി പെയിൻ ഒക്കെ ഉണ്ടായാൽ അപ്പോൾ തന്നെ നിങ്ങൾ സെൽഫ് ക്വാറന്റൈൻ ചെയ്യുക, നിങ്ങളുടെ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരുടെയും അടുത്തോട്ട് പോകാതിരിക്കുക, കുട്ടികളോട് ഒരു മാസ്ക് ഇടുക. കാരണം സിംറ്റം ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വൈറൽ ലോഡ് ഉള്ളത്. ഇത് പല ആളുകൾക്കും അറിയില്ല, WHO 2 ദിവസം മുമ്പും പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ വൈറൽ ലോഡ് ഉള്ളത് ആ ഒരു ടൈമിലാണ്. അപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് നിങ്ങളുടെ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് അസുഖം വരില്ല. അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 2 ദിവസം ലക്ഷണത്തിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് ചെറിയ ക്ഷീണവും ഒക്കെ തുടങ്ങുന്ന സമയവും, അതുപോലെ ലക്ഷണം തുടങ്ങി അടുത്ത 5 മുതൽ 7 ദിവസമാണ് ഏറ്റവും കൂടുതൽ വൈറൽ ലോഡ് ഉള്ളത്, ഏറ്റവും കൂടുതൽ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്ന സമയം ആ ടൈമാണ്. പല ആളുകളും പനി വന്നൊരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ 5 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും. അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഒമിക്രോൺ വളരെ വേഗത്തിൽ മറ്റേ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും മറ്റുള്ളവർക്കൊക്കെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് സമയക്കുറവുള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. നമുക്ക് ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരിയ ആരോഗ്യ പ്രശ്നങ്ങൾ മാത്രമാണ് ഒമിക്രോണിന് ഉണ്ടാവുക, ഗുരുതര പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതിനാൽ തന്നെ ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയേക്കാം. അത് കൂടുതൽ വീട്ടിലും നമ്മുടെ സമൂഹത്തിലും ഒക്കെ തന്നെ രോഗപടർച്ച ഉണ്ടാകാനുള്ള കാരണമാകും. അതിനാൽ തന്നെ രോഗം മറച്ചുവെക്കാതെ കൃത്യമായി ടെസ്റ്റ് ചെയ്യുക, രോഗം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അപ്പോൾ തന്നെ ഐസൊലേറ്റ് ചെയ്ത് സ്വയം ഐസൊലേറ്റ് ചെയ്ത് തന്നെ കോവിഡിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. കാരണം ആ രീതിയിലാണ് ഒമിക്രോൺ പടർന്ന് പിടിച്ചുകൊണ്ടേയിരിക്കുന്നത് ലോകരാഷ്ട്രങ്ങളിൽ.